അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സ്പീക്കറായിട്ടുള്ള നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിലൂടെ വലിയ ചില സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അമേരിക്കയും ചൈനയും വരെയുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഇത് നയിച്ചേക്കാമെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു വിസിറ്റ് ഇത്രത്തോളം പ്രശ്നമായി മാറുന്നത്? അമേരിക്കയും തായ്വാനും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കഥ എന്താണ്? എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനൊരു വിസിറ്റ് നാൻസി പെലോസിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് അമേരിക്കയും തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഈ തായ്വാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഐക്യരാഷ്ട്ര സംഘടനയൊന്നും അതിനൊരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. സൗത്ത് ചൈന സീയിലുള്ള ഒരു ദ്വീപാണ് തായ്വാൻ എന്ന് നമുക്ക് പറയാം. ഇനി ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ തായ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കുറേ കാലവും ഇത് ചൈനയുടെ കൺട്രോളിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ചൈന ക്വിങ് ഡൈനാസ്റ്റി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു തായ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം. പക്ഷേ ഇതിനൊരു ചെറിയ മാറ്റം വരുന്നത് 1895 ആ വർഷം സീനോ ജാപ്പനീസ് വാർ എന്ന് പറഞ്ഞിട്ട് ചൈനയും ജപ്പാനും തമ്മിലൊരു യുദ്ധം നടക്കുകയും ജപ്പാൻ ചൈനയെ പരാജയപ്പെടുത്തുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തായ്വാൻ എന്ന പ്രദേശം ജപ്പാൻ അനക്സ് ചെയ്യുകയുമാണ് ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം വരെ ഇത് ജപ്പാൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്നത് കാണാം. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെടുന്നു. അപ്പോൾ വിജയിച്ച പാർട്ടികളിൽ ഒന്നായിട്ടുള്ള ചൈനയ്ക്ക് ഈ തായ്വാൻ്റെ അവകാശം US ഉം UK ഉം ഒക്കെ കൂടെ തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് ചൈന ഭരിച്ചുകൊണ്ടിരുന്നത് ക്വിങ് രാജവംശമായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്തും അതിനുശേഷവും ചൈന ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു റിപ്പബ്ലിക് ഗവൺമെൻറ് ആണെന്ന് കാണാം. കുമിൻതാങ് ഗവൺമെൻറ് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നൊക്കെയാണ് ആ സമയത്ത് ചൈന അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിലുള്ള കഥകളെല്ലാം ചൈനയും തായ്വാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ തായ്വാൻ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമായി കുറേ കാലം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. 1949 ചൈനീസ് സിവിൽ വാർ അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നടക്കുകയാണ്. മാവോ സേതോങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ റവല്യൂഷനിൽ കുമിൻതാങ് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ചിയാങ് കൈഷേക്കിൻ്റെ ഗവൺമെൻറ്റിനെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ അവർ ചൈനയിൽ നിന്നും ചൈനയുടെ മെയിൻ ലാൻഡിൽ നിന്നും ഓടിപ്പോകുന്നത് ഈ തായ്വാനിലേക്കാണ് എന്ന് കാണാം. സോ ചൈന അന്ന് മുതൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ PRC എന്നറിയപ്പെടാൻ തുടങ്ങി. തായ്വാനിലേക്ക് ഓടിപ്പോയ ചിയാങ് കൈഷേക്കും അതുപോലെ തന്നെ കുമിൻതാങ് ഗവൺമെൻറ്റും അവിടെ ഇരുന്നുകൊണ്ട് ഈ തായ്വാനെ ROC അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിച്ചു. സോ അന്ന് മുതൽ ലോക ഭൂപടത്തിൽ രണ്ട് ചൈനകളുണ്ടെന്ന് നമുക്ക് കാണാം. PRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വിളിക്കുന്ന ചൈന അല്ലെങ്കിൽ മെയിൻലാൻഡ് ചൈന. ROC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തായ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ ഇരുന്നുകൊണ്ട് ഭരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ തായ്വാനെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ചൈനയെയാണ് ഐക്യരാഷ്ട്ര സംഘടനയും പ്രധാനപ്പെട്ട രാജ്യങ്ങളും എല്ലാം അംഗീകരിച്ചിരുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1949-50 കാലഘട്ടം എന്ന് പറയുന്നത് ശീതയുദ്ധം, കോൾഡ് വാർ നടക്കുന്ന സമയമാണ്. സോ ചൈനയിലുണ്ടായിരുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. സോ ആ ഒരു ഗവൺമെൻറ്റിനെ അംഗീകരിക്കാൻ പലർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് ROC എല്ലാവിധത്തിലുള്ള റെക്കഗ്നീഷനും കിട്ടുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം അടക്കം ഈ ROC കിട്ടുന്നത് കാണാം. എന്നാൽ 1970 ആയപ്പോൾ ചൈനയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാവുകയാണ്. സോ സോവിയറ്റ് യൂണിയൻ്റെ എക്സ്പാൻഷനെതിരെ ചൈനയെ ഉപയോഗിക്കാം എന്നുള്ളൊരാശയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉള്ളിൽ വരികയും പതിയെ പതിയെ അവർ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് റെക്കഗ്നീഷൻ നൽകാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ 1971 ഐക്യരാഷ്ട്ര സംഘടനയിൽ PRC അതായത് മെയിൻലാൻഡ് ചൈന യഥാർത്ഥ ചൈനയായി മാറുകയും തായ്വാന് കൊടുത്തിരുന്ന എല്ലാ റെക്കഗ്നീഷനും എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുന്നത് 1979 അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ്. അത്രയും കാലവും ചൈനയെ അംഗീകരിക്കാതിരുന്ന അമേരിക്ക ഇനി മുതൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായിരിക്കും യഥാർത്ഥ ചൈന എന്ന് പറയുകയും തായ്വാന് കൊടുത്തിരുന്ന റെക്കഗ്നീഷൻ എല്ലാം പിൻവലിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ചൈന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് കാണാം. അതിനെയാണ് വൺ ചൈന പോളിസി എന്ന് പറയുന്നത്. വൺ ചൈന പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരേ ഒരു ചൈനയേ ഉള്ളൂ, തായ്വാൻ അടക്കമുള്ള പ്രദേശങ്ങൾ ചൈനയുടെ ഭാഗമാണ് എന്ന് മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ അവരുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ചൈന മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ചൈനയെ അമേരിക്ക അംഗീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചൈനയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ വൺ ചൈന പോളിസി അംഗീകരിക്കണം. അങ്ങനെ ലോകത്തുള്ള 10-15 രാജ്യങ്ങൾ ഒഴികെ എല്ലാ രാജ്യങ്ങളും ഈ വൺ ചൈന പോളിസി അംഗീകരിക്കുകയും ചൈനയെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. സോ ഫലത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഇപ്പോഴും പറയുന്നത് ലോകത്ത് ഒരു ചൈനയേ ഉള്ളൂ, തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗമാണ് എന്നാണ്. ഇന്ത്യ പോലെയുള്ള പ്രധാനപ്പെട്ട ലോക രാജ്യങ്ങളെല്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ തായ്വാനെ കംപ്ലീറ്റ് ആയിട്ട് കൈവിടാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. കാരണം ആ ഒരു ഏരിയയിൽ, ആ ഒരു പ്രദേശത്ത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് തായ്വാൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 1979 ചൈനയെ റെക്കഗ്നൈസ് ചെയ്ത അതേ 1979 അമേരിക്കയുടെ കോൺഗ്രസ് ഒരു നിയമം പാസാക്കുകയാണ്. അതിനാണ് തായ്വാൻ റിലേഷൻഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. സോ തായ്വാനുമായിട്ട് അമേരിക്ക എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ തായ്വാനുമായിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. തായ്വാൻ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കില്ല, പക്ഷേ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ തായ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസ് അമേരിക്ക തായ്വാനിൽ തുറന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ ഒരു ഇൻഫോർമൽ എംബസി തന്നെയാണെന്ന് പറയാം. അമേരിക്ക തായ്വാനെ ഒരു രാജ്യമായി അംഗീകരിക്കാത്തത് കൊണ്ട് ഒഫീഷ്യൽ എംബസി അവിടെ തുറക്കാൻ പറ്റില്ല. പക്ഷേ ഒരു എംബസിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് AIT എന്ന് പറഞ്ഞ ഒരു ഓഫീസ് അവിടെ തുറന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക പറയുന്നുണ്ട്, തായ്വാൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു തീരുമാനവും സമാധാനപരമായിട്ട് വേണം എടുക്കാൻ. സമാധാനപരമല്ലാതെ എന്തെങ്കിലും ഒരു രീതിയിൽ തായ്വാനെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അതിൽ ചിലപ്പോൾ അമേരിക്ക ഇടപെടും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു താക്കീതായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ തായ്വാനെ ഡിഫൻസ് പരമായിട്ടൊക്കെ ഒരുപാട് അമേരിക്ക സഹായിക്കുമെന്നും ഈ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് അമേരിക്കയും തായ്വാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. തായ്വാനെ ഒരു രാജ്യമായിട്ട് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല, അത് ചൈനയുടെ ഭാഗം തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ തായ്വാനിൽ സമാധാനം പുലരണം, ആ സമാധാനത്തിൽ എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അമേരിക്ക ചിലപ്പോൾ ഇടപെട്ടേക്കാം എന്നാണ് ഈ TRA എന്ന് പറഞ്ഞിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായി പറയുന്നത്. ഇവിടെ അമേരിക്ക സ്വീകരിക്കുന്ന പോളിസി ഒരു പ്രത്യേക പേര് വിളിക്കും, അതിനെയാണ് പോളിസി ഓഫ് ഡെലിബറേറ്റ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശവുമായിട്ട് അമേരിക്കയുടെ ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടിയില്ല. ആംബിഗ്വസ് റിലേഷൻഷിപ്പാണ്, ഫോർമൽ റിലേഷൻഷിപ്പും അല്ല ഇൻഫോർമൽ റിലേഷൻഷിപ്പും അല്ല. അങ്ങനെ പോകുന്നതിനെയാണ് ഡെലിബറേറ്റ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ കൃത്യമായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ തീരുമാനത്തിൽ മാറ്റം കൊണ്ടുവരാനോ ഒക്കെ അമേരിക്കയെ സഹായിക്കുന്ന ഒരു പോളിസി കൂടിയാണ്. ആ പോളിസിയാണ് തായ്വാൻ്റെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതേ സമയത്ത് തന്നെ തായ്വാൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്റർ കൂടി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. 1949 മുതൽ ചൈനയിൽ നിന്നും വന്നിട്ടുള്ള കുമിങ്താങ് ഗവൺമെൻറ്, ചിയാങ് കൈഷേക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇത് യഥാർത്ഥ ചൈനയാണ് എന്ന് പറഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തായ്വാൻ പറയുന്നതും ഞങ്ങൾ ചൈനയാണ്, ചൈന എല്ലാം ഒന്നാണെന്ന് പറയുന്നു. ചൈന പറയുന്നതും സെയിം തന്നെയാണ്, വൺ ചൈന പോളിസി തന്നെയാണ് ചൈന മുന്നോട്ട് വെച്ചത്. എന്നാൽ കുറേ കാലഘട്ടത്തിന് ശേഷം ഈ KMT കുമിങ്താങ് പാർട്ടിയുടെയും ROCയുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് തായ്വാനിൽ കുറഞ്ഞു വരുന്നത് കാണാം. തായ്വാനിൽ നിന്ന് തന്നെയുള്ള ജനങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഗവൺമെൻറ് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പതിയെ പതിയെ തായ്വാനിൽ നിന്ന് തന്നെയുള്ള ആളുകൾ അവിടുത്തെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു പുതിയ പോളിസി മുന്നോട്ട് വെച്ചു. ഞങ്ങൾ ചൈനയുടെ ഭാഗമല്ല, ചൈനയുടെ ഭാഗമായിരിക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്, എങ്ങനെയെങ്കിലും തായ്വാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും എന്നുള്ളൊരു നിലപാടാണ് അവിടുത്തെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്നാൽ ആദ്യകാലത്തൊന്നും ജനങ്ങൾ ഒരുപാട് പേരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980 മുതൽ തന്നെ ചൈനയും തായ്വാനും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഒരുപാട് തായ്വാൻ കമ്പനികൾ ചൈന ബേസായിട്ട് പ്രവർത്തിക്കുകയും അവർ തമ്മിലുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ മുകളിൽ ഒരു എക്കണോമിക് ഡിപ്പെൻഡൻസ് തായ്വാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തായ്വാൻ ചൈനയിൽ നിന്നും വിട്ടുപോകുന്നതിനെ കുറേ അധികം ആളുകളൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ 2000 അവിടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. അതിനെയാണ് DPP ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തായ്വാനെ ചൈനയിൽ നിന്നും വേർപെടുത്തി തായ്വാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആൻഡ് സോവറിൻ കൺട്രി ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. ഇതിന് മുന്നേ വന്ന ഗവൺമെൻറ്റുകളൊക്കെ ചൈനയുമായിട്ടൊരു മൃദു സമീപനം സ്വീകരിച്ചപ്പോൾ ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി ചൈനയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിട്ടുപോവുക എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ചൈനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 2004 ഇതേ ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും തായ്വാൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ ചൈന ഒരു നിയമം പാസാക്കുകയാണ്. അതിനെയാണ് ആൻറ്റി സെസഷൻ ലോ 2005 എന്ന് പറയുന്നത്. ഇതിൽ ചൈന പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയിൽ നിന്നും ആരെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നോൺ പീസ്ഫുൾ ആയിട്ടുള്ള മെഷേഴ്സ് കൊണ്ട് ചൈന നേരിടും. അതായത് സമാധാനപരമല്ലാത്ത മെഷേഴ്സ് കൊണ്ട് നേരിടും. അതായത് തായ്വാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിട്ടുപോയി സ്വതന്ത്ര രാജ്യമായി മാറാൻ ശ്രമിച്ചാൽ അവരെ മിലിറ്ററി ഉപയോഗിച്ച് ആക്രമിക്കും എന്നാണ് ചൈന ആ നിയമത്തിൽ പറഞ്ഞത്. അങ്ങനെ ആ ബന്ധം വഷളായി പോയിക്കൊണ്ടിരിക്കുന്നു. 2016 ഇലക്ഷൻ നടക്കുമ്പോൾ ഇതേ DPP പാർട്ടി തന്നെ അധികാരത്തിൽ വരികയും തായ്വാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള സായിങ്വെൻ പ്രസിഡന്റായ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നു. അവര് വളരെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. ഏത് വിധേനയും തായ്വാനെ ചൈനയിൽ നിന്ന് സ്വതന്ത്രമാക്കും എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് അവർ പ്രസിഡന്റായിട്ട് വരുന്നത് എന്ന് കാണാം. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഏകദേശം ഈ 2016 കാലഘട്ടത്തിൽ തന്നെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ്. കാരണം ചൈന ലോകത്തിലെ ഒരു നമ്പർ 1 എക്കണോമിക് പവറായിട്ട് ഉയർന്നു വരുന്നു. അമേരിക്കയും ചൈനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുന്നു. അമേരിക്ക ചൈന ട്രേഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുകയാണ്.
സോ ഏത് വിധേനയും ചൈനയുടെ ഇൻഫ്ലുവൻസിനെയും ചൈനയുടെ വളർച്ചയും തകർക്കാൻ അമേരിക്ക ലക്ഷ്യം വെക്കുന്നു. സോ ചൈനയുടെ അടുത്ത് തന്നെ ചൈനയ്ക്കെതിരെ ഒരു ശത്രു വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം മുതൽ അമേരിക്ക തായ്വാൻ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇതിന്റെ ഭാഗമായി 2018 ചൈന കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുകയാണ്. ചൈനയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളും അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന്. അല്ലാതെ മെൻഷൻ ചെയ്യുന്ന കമ്പനികളെ ഒന്നും ചൈനയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ചൈനയും തായ്വാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു. ചൈനയ്ക്കെതിരെയുള്ള ഒരു ടൂളായിട്ട് തായ്വാനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അമേരിക്ക എല്ലാ വിധത്തിലുള്ള ഒരു സപ്പോർട്ട് തായ്വാന് കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്നും അമേരിക്കയും തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് സൗത്ത് ചൈന സീയിലുള്ള ഈ ഒരു ചെറിയ ദ്വീപിന് വേണ്ടി ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിൽ മത്സരിക്കുന്നത്? എന്താണ് ഈ ദ്വീപിന്റെ പ്രത്യേകത? ഈ ദ്വീപിനല്ല, ആ ഒരു റീജിയണാണ് പ്രത്യേകത എന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ചൈന, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു വാട്ടർ ബോഡിയാണ് ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഈ കടലിലെ ഏറ്റവും വലിയ പ്രത്യേകത, ലോക വ്യാപാരത്തിന്റെ 30% കടന്നു പോകുന്നത് ഇതിലൂടെയാണ് എന്നാണ്. അതായത് ഏകദേശം 3.37 trillion കച്ചവടമാണ് ഒരു വർഷം ഈ കടലിലൂടെ നടക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കടൽ. ഇതുവരെ കുഴിച്ചെടുക്കാത്ത ഏകദേശം 11 billion ക്രൂഡ് ഓയിൽ ഈ കടലിന്റെ അടിത്തട്ടിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഏകദേശം 190 trillion നാച്ചുറൽ ഗ്യാസും അവിടെ നിന്ന് കുഴിച്ചെടുക്കാനുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ റീജിയന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. പക്ഷേ എക്കണോമിക് സിഗ്നിഫിക്കൻസ് മാത്രമല്ല, ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസും കൂടി ഈ പ്രദേശത്തിനുണ്ട്. കാരണം ഇത്രയധികം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം, ലോക രാജ്യങ്ങളുടെ മുഴുവൻ കച്ചവടം നടക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾക്കെല്ലാം മുകളിൽ ഒരു ശക്തിയായി മാറാൻ ആ പ്രദേശത്തെ കൺട്രോൾ ചെയ്യുന്ന രാജ്യത്തിന് സാധിക്കും. സോ നാച്ചുറലി ആ പ്രദേശം കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പവർഫുള്ളായിട്ട് അവിടെ ഉള്ളത് ചൈനയാണ് എന്ന് കാണാം. സോ ചൈന തായ്വാനെ കൂടി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ചൈനയുടെ ഒരു ഹെജിമണി ആയിരിക്കും ഈ സൗത്ത് ചൈന സീ പ്രദേശത്തുണ്ടാവുക. സോ ചൈനയെ കൗണ്ടർ ചെയ്യാൻ പിന്നെ ആർക്കും സാധിക്കാത്ത ഒരവസ്ഥ വരും. ചൈന ഒരു പവർഫുൾ രാജ്യമായി മാറും. ഇതൊരിക്കലും അമേരിക്കയ്ക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ചൈനയെ തകർക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് തായ്വാനാണ്. സോ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, തായ്വാനിലെ ജനങ്ങളുടെ അഭിപ്രായം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനൊന്നും വേണ്ടിയിട്ടല്ല അമേരിക്ക പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചൈനയുടെ വളർച്ചയെ തടയുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായി തായ്വാനെ മാറ്റുക, ഇതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, തായ്വാന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്ത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ചിപ്പ് ഇൻഡസ്ട്രിയിൽ 64% പ്രൊഡക്ഷൻ നടക്കുന്നത് തായ്വാനിലാണ്. സെമി കണ്ടക്ടറുകളുടെ അല്ലെങ്കിൽ ചിപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് വേൾഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ 63% പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ കൺട്രോൾ ചൈനയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കും. ഒരു സുപ്രഭാതത്തിൽ ചൈന തീരുമാനിക്കുകയാണ് ലോകത്തിലെ ചില രാജ്യങ്ങൾക്കൊന്നും ഇനി മുതൽ തായ്വാനിൽ നിന്നുള്ള ചിപ്പുകൾ കൊടുക്കുന്നില്ല. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വില ഒരു സുപ്രഭാതത്തിൽ കൂട്ടാൻ ചൈന തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോക വ്യാപാരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു കാര്യവും കൂടി തായ്വാന്റെ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെറിയ ദ്വീപിന് വേണ്ടിയിട്ട് ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിന്റെ സ്പീക്കർ ആയിട്ടുള്ള നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചത് എന്ന്? സോ വെസ്റ്റേൺ മീഡിയ അതിന് കൊടുക്കുന്ന ഒരു ഉത്തരവ് എന്ന് പറയുന്നത്, ചൈന ഏത് നിമിഷവും തായ്വാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ചൈന പല സമയത്തും തായ്വാന്റെ അതിർത്തിയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. തായ്വാന്റെ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് ചൈനയുടെ ഫൈറ്റർ ജെറ്റുകൾ പലപ്പോഴും പറക്കാറുണ്ട്. ഇതൊക്കെ ചൈനയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രകോപനമാണ്. സോ തായ്വാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് നാൻസി പെലോസി ഇപ്പോൾ തായ്വാൻ സന്ദർശിച്ചതെന്ന് അമേരിക്ക പറയുന്നത്. എന്നാൽ നമ്മളൊന്ന് സൂക്ഷിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ്. ഈ നാൻസി പെലോസിയും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള ഒരാളാണ്. ഇനി അമേരിക്കയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു മിഡ് ടേം ഇലക്ഷൻ നേരിടാൻ പോവുകയാണ്. ഓരോ 2 ഇടയ്ക്ക് അവർക്ക് മിഡ് ടേം ഇലക്ഷൻസ് ഉണ്ടാവും. ഈ ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നില വളരെ പരുങ്ങലിലാണ്. കാരണം കഴിഞ്ഞ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ ആർമിയെ തിരിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് താലിബാന്റെ വിഷയങ്ങളുണ്ടാവുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, റഷ്യയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ വരുന്നു, തൊഴിലില്ലായ്മ വരുന്നു, സാമ്പത്തിക മാന്ദ്യം വരുന്നു, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഈ രീതിയിലെല്ലാം ജോ ബൈഡന്റെ ഭരണം ഒരു പരാജയമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിഡ് ടേം ഇലക്ഷൻസിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ
തിരിച്ചടി നേരിടും എന്നാണ് എല്ലാവരും പ്രവചിക്കുന്നത്. അപ്പം ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അമേരിക്ക നിർബന്ധിതരാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് അൽഖയ്ദയുടെ തലവനായിട്ടുള്ള സവാഹിരിയെ അഫ്ഗാനിസ്ഥാനിൽ പോയി അമേരിക്കൻ ആർമി വധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വലിയൊരു വാർത്തയായിട്ട് മാധ്യമങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നേടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അമേരിക്ക ഒരു സ്ട്രോങ് കൺട്രിയാണ്, ആരെയും പേടിക്കാതെ മുന്നോട്ട് പോകുന്നൊരു രാജ്യമാണ്. ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് ആളുകളുടെ മുമ്പിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാൻസി പെലോസിയുടെ വിസിറ്റ് തായ്വാനിലേക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പല പൊളിറ്റിക്കൽ നിരീക്ഷകരും പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഇപ്പോൾ തായ്വാനിൽ നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് ചൈന ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഒരിക്കലും ഞങ്ങൾക്ക് ചൈനയുടെ ഭാഗമാകേണ്ട, സ്വാതന്ത്ര്യം വേണമെന്ന് തായ്വാൻ ഉറപ്പിച്ചു പറയുന്നു. സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ മിലിറ്ററി ആക്ഷൻ ഉണ്ടാവുമെന്ന് ചൈന പറയുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ തായ്വാൻ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ശേഷം ഉയർന്ന സ്ഥാനമുള്ള അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സ്പീക്കറായിട്ടുള്ള നാൻസി പെലോസി തായ്വാനിലെത്തുന്നു. ഇത് ചൈനയെ എന്തുകൊണ്ടാണ് അസ്വസ്ഥമാക്കുന്നത് എന്നും യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഈ ഒരു പ്രശ്നം എസ്കലേറ്റ് ചെയ്തൊരു യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഇന്ത്യയെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അമേരിക്ക പറയുന്നത് ഈ ഒരു റീജിയണിൽ, ഈ സൗത്ത് ഏഷ്യൻ റീജിയണിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഇന്ത്യയാണ് എന്നാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ ചൈനയോടുള്ള വിദ്വേഷമാണ് എന്ന് നമുക്ക് കാണാം. സോ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ഒരവസരത്തിലും ചൈനയെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് മേലെ ഒരു പ്രഷർ ഉണ്ടാവും. അമേരിക്കയെ സഹായിക്കുന്ന ഒരു സഖ്യ രാഷ്ട്രമായി മാറിക്കൊണ്ട് ഇവിടെ ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ ഭാഗത്ത് നല്ല പ്രഷർ ഇന്ത്യക്ക് മേലെ ഉണ്ടാവും. പക്ഷേ അമേരിക്ക പറയുന്നത് കേട്ട് ഒരു യുദ്ധത്തിലേക്കൊന്നും ഇറങ്ങി പുറപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ഓൾറെഡി റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് റഷ്യക്കാണ് ഒരു വലിയ സപ്പോർട്ട് ഇന്ത്യ കൊടുത്തത്. അമേരിക്ക പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഇന്ത്യ പാലിച്ചിട്ടില്ല എന്ന് കാണാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇവിടെ നമ്മുടെ ഒരു സപ്പോർട്ട് തേടുമ്പോൾ അത് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അമേരിക്കയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഞങ്ങളെ സഹായിക്കാത്തവരെല്ലാം ഞങ്ങളുടെ ശത്രുവാണ് എന്നൊരു നിലപാടെടുക്കുന്ന രാജ്യമാണ് അമേരിക്ക. സോ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം കാരണമായേക്കാമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സോ തായ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന്റെ ചരിത്രം എന്താണ്? തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധം എന്താണ്? തായ്വാൻ ചൈന US റിലേഷൻഷിപ്പിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്താണ്? എന്താണ് തായ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് നാൻസി പെലോസി ഇപ്പോൾ തായ്വാൻ വിസിറ്റ് ചെയ്യുന്നത്? അതിന്റെ ഭാഗമായി എന്തെല്ലാം ഇംപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി ഒരു സാഹചര്യത്തിൽ മെൻഷൻ ചെയ്തു പോവുകയാണ്, അമേരിക്കയിലും ചൈനയിലെ നേതാക്കന്മാരൊക്കെ വിവേകപൂർണ്ണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അവരുടെ രാഷ്ട്രീയപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങളെല്ലാം മറന്നുകൊണ്ട് മനുഷ്യജീവന് കൂടുതൽ വില കൽപ്പിക്കുമെന്നും ഒരു യുദ്ധത്തിലേക്ക് പോവുകയില്ല എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അറിയാവുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.